കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം ഇടപെടും, അവരുടെ സാന്നിധ്യത്തിൽ ചർച്ചകൾ ഉണ്ടാവുമെന്ന് പറയുന്നു. അല്പം മുമ്പ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞതിൽ വളരെ വലിയ അർത്ഥങ്ങളുണ്ട്. കാരണം വിമർശിക്കാൻ വേണ്ടി വെറുതെ വിമർശിച്ചിട്ട് കാര്യമില്ല, സർക്കാരിന് എതിരെ വിമർശിക്കുമ്പോൾ അതിൽ കാമ്പുള്ള വിമർശനം, അദ്ദേഹം തൊഴിലില്ലായ്മ തുടങ്ങിയ ചില പോയിന്റുകൾ അദ്ദേഹം പറയുകയും ചെയ്തു. കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം കാണുന്നു അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും വരും ദിവസങ്ങൾ ക്യാമ്പയിനുകൾ അല്ലെങ്കിൽ തിരുത്തലുകൾ എങ്ങനെയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്? ഇന്നലെ ചേർന്ന യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിലും കോൺഗ്രസ് തിരുത്തിയേ മതിയാകൂ എന്ന പൊതുവികാരമാണ് ഉണ്ടായത്. ഘടകകക്ഷികൾ ഭൂരിഭാഗം പേരും പങ്കുവച്ചത് ഇതേ വികാരം തന്നെയാണ്. ഈ തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ വലിയ തിരിച്ചടി ഉണ്ടാകും. ആ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ചേർന്ന യോഗം ഇനി ജനുവരി 9 യു ഡി എഫ് യോഗം ചേരാൻ തീരുമാനിച്ചു പിരിഞ്ഞത്. ഈ ജനുവരി 9 മുൻപ് തിരുത്തൽ നടപടികൾ പൂർത്തിയാക്കി തിരുത്തലിനുള്ള നിർദ്ദേശങ്ങളുമായി വേണം കോൺഗ്രസ് നേതാക്കൾ എത്തും എന്ന് അവർ ഇന്നലെ യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിൽ ഉറപ്പും നൽകിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിലെ പരസ്യ പോരിന്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ ഒരു പശ്ചാത്തലത്തിലുമൊക്കെ കേന്ദ്ര നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ശനിയാഴ്ച എത്തും. ഞായറാഴ്ച അദ്ദേഹത്തിന്റെ കൂടി സാന്നിധ്യത്തിൽ രാഷ്ട്രീയകാര്യ സമിതി ചേരും. നാളെ മുതൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തുന്നതിന്റെ 2 കടക്കുകയാണ്. അതായത് നാളെ ബ്ലോക്ക് തല യോഗങ്ങൾ, അതിനുശേഷം മണ്ഡലം തല യോഗങ്ങൾ, 23, 24, 25 തീയതികളിലും ജില്ലാതല അവലോകന യോഗങ്ങൾ, അതിനുശേഷമാണ് താരിഖ് അൻവർ എത്തുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച വിശദമായ അവലോകനവും നടക്കും. ഏതായാലും പരസ്യ പ്രസ്താവനകൾ വിലക്കിക്കൊണ്ട് ഇന്നലെ കേന്ദ്ര നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിൽ അത് പാർട്ടി ഫോറങ്ങളിൽ വ്യക്തമാക്കണം എന്നൊരു അറിയിപ്പാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ ഇടപെടൽ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ച് ചില ജില്ലകളിൽ വലിയ തോതിലുള്ള ഓട്ടുചോർച്ചയാണ് ഉണ്ടായത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ തോതിലുള്ള തിരിച്ചടി യു ഡി എഫിന് ഉണ്ടായി, പ്രത്യേകിച്ച് കോൺഗ്രസിന് ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിന് കണക്കിലെടുത്തുകൊണ്ട് താഴെ തട്ടിലുള്ള അഴിച്ചുപണി, പ്രത്യേകിച്ച് ഡി സി സി തലം മുതൽ താഴെ തട്ടിലേക്കുള്ള അഴിച്ചുപണികൾ കൂടുതൽ സജീവമാക്കാനാണ് തീരുമാനം. ഇന്നലെ തന്നെ കോൺഗ്രസിൽ നടക്കുന്ന അല്ലെങ്കിൽ ലീഗിന്റെ ഭാഗത്തുള്ള സമ്മർദ്ദങ്ങൾ, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? മുസ്ലിം ലീഗിനും ആർ എസ് പിക്കും ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്. പക്ഷേ നേതൃമാറ്റം ഒരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അതിൽ പരസ്യ അഭിപ്രായത്തിലേക്ക് ആദ്യഘട്ടത്തിൽ ഇവർ കടക്കില്ല. പക്ഷേ കൃത്യമായ സന്ദേശം തന്നെ ലീഗും ആർ എസ് പിയും നൽകിക്കഴിഞ്ഞു. അതായത് മധ്യകേരളത്തിൽ അടക്കം പരമ്പരാഗതമായി യു ഡി എഫിന് വോട്ട് ചെയ്തിരുന്ന വലിയൊരു വിഭാഗം യു ഡി എഫിനെ കൈവിട്ടിരിക്കുന്നു. ഇത് വളരെ ഗൗരവത്തോടെ തന്നെ കണക്കിലെടുക്കണം, ഗൗരവമായി പരിശോധിക്കണം, അതിന് ഒരു പരിഹാര മാർഗം കണ്ടെത്തുകയും വേണം. കാരണം പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലടക്കം കൂടുതൽ സീറ്റുകൾ നേടിയാൽ മാത്രമേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയുകയുള്ളൂ. ആ സാഹചര്യം തിരിച്ചറിയണം. പ്രത്യേകിച്ച് അതിനുള്ള ഇടപെടൽ വേണം എന്ന സന്ദേശമാണ് ലീഗും ആർ എസ് പിയും നൽകുന്നത്. അവർ നൽകുന്ന കൃത്യമായ സന്ദേശം പ്രതിപക്ഷ നേതൃസ്ഥാനം രമേശ് ചെന്നിത്തല തുടരട്ടെ, പക്ഷേ മറ്റ് നേതൃതലത്തിൽ കൂടുതൽ സജീവമാകാൻ കഴിവുള്ള നേതാക്കൾ വരണം. അതായത് താഴെ തട്ടിൽ പ്രവർത്തകർക്ക് ആത്മവീര്യം പകരാൻ കഴിയുന്ന നേതൃത്വം വേണം. കോൺഗ്രസിൽ ഗ്രൂപ്പ് ഒരു യാഥാർത്ഥ്യമാണ്. AI ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്ന് ഒരു നേതൃത്വം വന്നാൽ ഒരു ശക്തമായ ഒരു സംവിധാനം താഴെ തട്ടിൽ ശക്തമാകും, സംഘടന താഴെ തട്ടിൽ ശക്തമാകും എന്ന വിലയിരുത്തലുണ്ട്. ഇതിലെല്ലാം കൃത്യമായ അഭിപ്രായം ലീഗിനും ആർ എസ് പിക്കും ഉണ്ട്. പക്ഷേ അവർ ഒരു സന്ദേശമായി മാത്രമാണ് ഈ ഘട്ടത്തിൽ കഴിഞ്ഞ യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിൽ അതിന് മുന്നോടിയായി ചേർന്ന കോൺഗ്രസ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ കണ്ട് നടത്തിയ ചർച്ചകളിലും ഈ അഭിപ്രായം കൃത്യമായി പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമായതിനാൽ തന്നെ ഇന്ന വ്യക്തി നേതൃത്വത്തിലേക്ക് വരണം എന്ന ഒറ്റ വരിയിലോ അല്ലെങ്കിൽ അത്തരത്തിൽ നേരിട്ടോ അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ നൽകുന്ന കൃത്യമായ സന്ദേശം ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ, അതായത് നേതൃതലത്തിൽ സജീവമാകണം എന്ന് തന്നെയാണ്. അവർ ഇപ്പോഴും മുസ്ലിം ലീഗും ആർ എസ് പിയും പ്രധാനമായി ഉന്നയിക്കുന്ന വിമർശനങ്ങൾ, അവരുടെ വിമർശനങ്ങൾ ലക്ഷ്യമിടുന്നത് യു ഡി എഫ് കൺവീനറിനെയും അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തെയുമാണ്. ഈ രണ്ട് സ്ഥാനങ്ങളിൽ മാറ്റം വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ പരസ്യമാക്കുന്നില്ല. ആ സ്ഥാനങ്ങളിലേക്ക് പരമ്പരാഗത വോട്ടുകൾ പോയത് തിരികെ പിടിക്കാൻ, അവരെ അടുപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് വരണം. അത് ആ നേതാവ് നേതൃതലത്തിൽ സജീവമാക്കണം. ഇതാണ് അവർ നൽകിയ സന്ദേശം. കാർത്തികാണ് വിവരങ്ങൾ നൽകിയത്.